കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ ചെയ്യാൻ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കത്തി വ്യത്യാസമുണ്ട് കേട്ടോ. ഭയങ്കര എരിവുള്ളത് ചില്ലീസ് മീഡിയം ഹീറ്റാണ്, ഒരുപാട് വെണ്ടയ്ക്ക ഒക്ക ഇതിവിടുത്തെ സ്ഥിരം വെജിറ്റബിളാണ്. കുറച്ച് ഇഷ്ടംപോലെ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാറ്. വേറെ ഒരുപാട് കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. ടെസ്റ്റ് പോലെ ജീവിതം ഇങ്ങനെ ആയിരുന്നു ചെണ്ടി. അല്ലാണ്ട് നമ്മൾ കുപ്പിയിൽ വാങ്ങി വയ്ക്കും കേട്ടോ ചോക്ക്. പിന്നെ ഇത് എപ്പോഴും സ്റ്റോക്കിങ്ങാണ്. ഗ്രേറ്റ് ബീൻസ്, പിന്നെ കുറേ തേങ്ങാപ്പാല്. ഇവരുടെ നല്ല ബ്രാൻഡാണ്, ഇവരുടെ തേങ്ങാപ്പാൽ വളരെ നല്ലതാണ്. ടേസ്റ്റ് കുറേ വീക്കി പർച്ചേസ് കുറേ ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി ഫ്രീസർ കഴിക്കുന്ന കയറ്റി കഴിഞ്ഞ് ഫ്രൂട്ട്സ് ഒക്കെ വീണ്ടും ഫില്ലാക്കി. നല്ല ഒരു ഒന്നാം തരം പേരസാണ് ഇവിടെ കിട്ടുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, സ്വീറ്റ് സോഫ്റ്റ് യമ്മിയം പേരസാണ്. അപ്പോൾ എല്ലാം സ്റ്റോക്ക് ആയി കഴിഞ്ഞു, പിന്നെ ബാക്കി ആവശ്യമുള്ള ഞാൻ പറഞ്ഞല്ലോ ഇവിടെ റേപ്പ് സീഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറേ മുട്ട എല്ലാം വന്നിട്ടുണ്ട്. പാൽ ഞാനപ്പോൾ ഫ്രീസറിൽ വെക്കുന്നതൊക്കെ ഫ്രീസറിലും വെച്ചു, പിന്നെ ചില്ലറിൽ വെക്കുന്നത് അതായത് ഫ്രിഡ്ജിൽ വെക്കുന്നതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി ഇതാണ് സ്റ്റാർട്ട്. ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. ഓക്കെ, നമ്മുടെ ഓറഞ്ച് കളറിലെ കാലിൻ്റെ റെഡ് സ്പ്ലിറ്റ് ലെൻസസ് മസ്റൂം അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുക്കി വെച്ചു അതാണ് സ്ഥലത്ത്. അപ്പോൾ ഇന്ന് ടെസ്കോയുടെ ഡെലിവറി ഡേ ആയിരുന്നു വരുന്ന ദിവസം. അപ്പോൾ അശ്വിനും പാർവതിയും പിള്ളേരും എല്ലാം അമ്മയുടെ വീട്ടിൽ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുവാണ്. അപ്പം ഇന്ന് എനിക്കാണ് ചാർജ്, ഞാനെല്ലാം ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിൽ വെക്കേണ്ട ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, അല്ലാത്തതെല്ലാം അങ്ങനെ എല്ലാ സ്റ്റോറേജിലേക്കും മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാ ആഴ്ചയിലും ഇങ്ങനൊരു പർച്ചേസ് ഓർഡർ ഉണ്ടാവും. ഇവിടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്കാണ്. അതിനൊന്നും ഒരു ക്ഷാമവും വന്നിട്ടില്ല. അതിങ്ങനെ അവർ കറക്റ്റായിട്ട് നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ടെല്ലാം ശരിയാക്കി വയ്ക്കും. അപ്പോൾ ഇന്ന് എൻ്റെ പരിപാടി എന്താ വെച്ചാൽ, അവർ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ലഞ്ച് ഐറ്റംസ് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഫ്രീ ആയിട്ട് കുറച്ച് സമയം കിട്ടുന്നതല്ലേ. അപ്പോൾ കുക്ക് ചെയ്തിട്ട് അത് കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഫ്രീസറിൽ വേണമെങ്കിലും വയ്ക്കാം, അപ്പോൾ ആണെങ്കിൽ ഫ്രോസണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. പിന്നെ രാത്രി ആർക്കെങ്കിലും കഴിക്കണമെന്ന് തോന്നിയോ? അവരൊന്നും രണ്ടുപേരും എന്തെങ്കിലും കഴിക്കില്ല, എൻ്റെ പെറ്റ പറ്റി ഞാൻ ഇച്ചിരി കഴിക്കും, വേണമെങ്കിൽ നാളെ ബാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്ലാനിങ് കേട്ടോ. അപ്പോൾ ഇന്നൊരു മുട്ടച്ചോറാണ്. അപ്പോൾ നമ്മൾ എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, എഗ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പല ടൈപ്പ് ഓഫ് എഗ് വെറൈറ്റി റൈസസ് ഒക്കെ പല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് മുട്ടച്ചോറ്, മുട്ടച്ചോറും പിന്നെ വെറുതെ ഒരു റൈസ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ എപ്പോഴും ഒരു സൈഡ് ഡിഷ് വേണം, മസ്റ്റാണ് എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനോടൊപ്പം കുറേ വെജിറ്റബിൾ, ക്യാബേജ് ഒരുപാട് ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വെജിറ്റബിൾസ് തീർക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പല കറീസും ഞാൻ കൺസീവ് ചെയ്യുന്നത്. ആ അന്നാ അന്നങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ ക്യാബേജ് കുറച്ച് ദിവസമായാലോ, വെറുതെ തോരൻ വയ്ക്കേണ്ട. അപ്പോൾ ഒരു കൊണ്ടാട്ടം പോലെ ഒരു ചെറിയൊരു ഡ്രൈ ഫ്രൈ ക്യാബേജ് വെച്ചിട്ട്, ക്യാബേജും വേറെ എന്തെങ്കിലും കൺവീനിയൻറ്റ് വെജിറ്റബിൾ എന്താന്ന് നോക്കട്ടെ. നോക്കിയിട്ടൊരു നല്ലൊരു സൈഡ് ഡിഷ്, ഒരു ഡ്രൈ ഡിഷാണ് കൊണ്ടാട്ടം സ്റ്റൈൽ, അതുണ്ടാക്കാം. ഓക്കെ, ഇത് രണ്ടും ഉണ്ടാക്കിയാലോ. പിന്നെ സാലഡും പിക്കിൾ പപ്പടം ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ തുടങ്ങാൻ പോണു. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഈ അറേഞ്ച് ചെയ്ത് വെച്ചു എല്ലാ സാധനങ്ങളും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കുക്കിംഗ്. ഞാൻ എന്തായാലും കുക്ക് ചെയ്യാൻ പോകണു, അത് ഷൂട്ട് ചെയ്യുന്നു, നിങ്ങളെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി മുട്ടച്ചോറ് തയ്യാറാക്കാം. അപ്പം എന്താ ഇത്? ഓക്കെ, കുറച്ച് സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കുക ആദ്യമേ തന്നെ. ഇത് നോക്കിയേ, ഞാനൊരു 7 മുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ മുട്ടയായിട്ട് നമുക്ക് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുട്ട ഇങ്ങനെ വീഴുന്ന കാണാം. ഇപ്പോഴേ ഒരു പ്ലേറ്റ് നിറച്ച് ഗ്രേറ്റഡ് മുട്ട കെട്ടി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടച്ചോറിനായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം വേണ്ടത് ബസ്മതി റൈസാണ്, വേവിച്ച ചോറ്. അത് ഏത് തരം റൈസും ആകാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏത് റൈസും ആകാം. ഇവിടെ ബസ്മതി റൈസാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതും എടുത്ത് പുറത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൻ നല്ല ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, വെളിച്ചെണ്ണ ഒന്നും വേണ്ട. നെയ് വേണമെന്ന് നിർബന്ധമില്ല. ഇതിവിടെ ഗ്രേപ്പ് സീഡ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ നിറം ഒന്ന് മാറാൻ തുടങ്ങണം. ഇനി 2 സവാളയാണ് ഞാൻ അരിഞ്ഞത് ചേർക്കുന്നത്. വെളുത്തുള്ളിയുടെ നിറം മാറി തുടങ്ങിയല്ലോ, സവാളയും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം.
നമുക്കിപ്പോൾ ഒരു നടുക്കൊരു അല്പ സ്പേസ് ഉണ്ടാക്കാം. അപ്പോൾ ആ എണ്ണ ഇങ്ങനെ ഊറി വരും. അതിലേക്ക് നമുക്ക് സാജീരകം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു അര ടീസ്പൂൺ സാജീരകം ചേർക്കുന്നു. ആ ഇനിയൊരു വീണ്ടും ഒരു അര ടീസ്പൂണും കൂടി ചേർക്കാം. അപ്പോൾ രണ്ടും കൂടി ഒന്ന് മൂക്കട്ടെ. ഈ ഒരു എണ്ണയുടെ ചൂട് കൊണ്ടത് മൂത്ത് വരും. അപ്പോൾ ടോട്ടൽ ഒരു ടീസ്പൂൺ സാജീരകം ചേർത്തു. ഇനി നമുക്ക് ബേലീഫ്, ബേലീഫ് ഉണക്ക ബേലീഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ അകത്തുള്ള ചെറിയ ചെടിയില്ലേ, നമ്മൾ അകത്ത് വളർത്തുന്ന ഇൻഡോർ പ്ലാന്റ്, അതിൻ്റെ അകത്തുനിന്ന് കുഞ്ഞ് ലീഫാണ്, ഫ്രഷാണ്. പക്ഷേ ബേലീഫ് അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മുറിച്ചിടാം. നിങ്ങൾ ഉണക്കയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരെണ്ണം മുറിച്ചിട്ടാൽ മതി. ഇനി എല്ലാം കൂടി ചേർത്തൊന്ന് നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തൊട്ടുള്ള സ്റ്റെപ്പിൽ ഒരു ചെറിയ മാറ്റമാണ്. വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് സാജീരകം, പിന്നെ ബേലീഫ്, അത് കഴിഞ്ഞിട്ട് സവാള. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ രണ്ടാമത് ചേർത്തൊന്നേ ഉള്ളൂ, സാരമില്ല, അത് മാനേജബിളാണ്. അപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങുന്നു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ആദ്യം ചേർക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വേണം. ഒരു കാൽ ടീസ്പൂണും കൂടി ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് ഞാനൊരു കാര്യം കൂടി ചേർക്കുന്നു. അതായത് ക്രഷ്ഡ് ചില്ലീസ്, റെഡ് ചില്ലീസ്, നമ്മുടെ എന്താ പറയുക, മുളകിൻ്റെ വറ്റൽ മുളക് തരതരപ്പായി പൊടിച്ചത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇവിടെ കുറവാണ് ആവശ്യം, എങ്കിൽ പോലും ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. രണ്ട് മിനിറ്റോളം ഇങ്ങനെ വഴറ്റി മൂപ്പിക്കാം. ഇനി നമ്മൾ മുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതെല്ലാം ചേർക്കുകയാണേ. ഒരു പ്ലേറ്റ് നിറച്ചുണ്ടായിരുന്നല്ലോ. ഇനി ഒന്ന് വഴറ്റി ഇളക്കിയെടുക്കാം. കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ തോരനൊക്കെ വഴറ്റുന്ന പോലെ ഒന്ന് വഴറ്റിയാൽ മതി. കുറച്ചുപ്പും കൂടി വേണം. ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കാം. അപ്പോൾ ഈ മുട്ടയിൽ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് നന്നായിട്ടെല്ലാം കൂടി യോജിച്ച് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പണി. ഇനിയാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കുന്നത്, അത്രേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് 6 മുതൽ 8 കപ്പ് വരെ ആകാം. നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യാനുസരണം വേവിച്ച ചോറ് ചേർത്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഞാനിപ്പോൾ ആദ്യം കുറച്ച് ചേർക്കുന്നു. നന്നായി ഒന്ന് ഇളക്കി ഇളക്കി വഴറ്റിയെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാലയും മുട്ടയൊക്കെ ഇങ്ങനെ യോജിച്ച് വരണം. ഇനി കുറച്ച് ചോറും കൂടി ചേർക്കാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കാര്യം ഇത് തണുത്ത ചോറാണ്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ചൂട് കയറി, ആവി കയറി നല്ല ചൂടായി വരണം. അപ്പോൾ ഫ്രഷായിട്ടുള്ള ചോറിലും ചെയ്യാം, പക്ഷേ ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. തലേ ദിവസം തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം, ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെയല്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. കഴിഞ്ഞു മുട്ടച്ചോറിൻ്റെ പണി കഴിഞ്ഞു. ഇത് എല്ലാം കൂടി ചേർത്ത് ആ മസാല, എഗ് മസാലയും ആ ചോറും എല്ലാം കൂടി ചേർന്ന് പെർഫെക്റ്റ് ആയിട്ടൊരു മുട്ടച്ചോറ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഉണ്ടെങ്കിൽ അതിപ്പോൾ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ കഷ്ടകാലത്ത് നിന്ന് എൻ്റെ കയ്യിൽ ഫ്രഷ് മല്ലിയില ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ ഉണങ്ങിയ മല്ലിയിലയുണ്ട്, അതിങ്ങനെ കുപ്പിയിൽ വാങ്ങാൻ കിട്ടും. ഡ്രൈഡ് കൊറിയൻഡർ ലീവ്സ്, അത് കുറച്ച് ചേർക്കുന്നു. ഒരു ടീസ്പൂണോളം ഞാൻ ചേർക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു ഫ്രൈഡ് റൈസ് മോഡലായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. കാര്യം ഇത് ചോറ് അങ്ങനെ കുഴഞ്ഞ ചോറല്ല, എന്നാൽ പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ തമ്മിൽ ഒട്ടാത്ത രീതിയിൽ ഫ്രിഡ്ജിലിരുന്ന് തണുത്തതുകൊണ്ട് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. അതാണ് ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ നല്ലതായിട്ട് വരും. അപ്പോൾ ഫ്രഷ് മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതേ ഉണങ്ങിയ മല്ലിയില മല്ലിയില പൊടി എന്ന് പറയാം, മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്, ഡ്രൈ മല്ലിയില. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തയ്യാറായ മുട്ടച്ചോറ് ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. ആഹാ, നല്ല മണം. ഇറ്റ് ഇസ് സോ യമ്മി യമ്മി എന്നറിയാം. എന്ത് എളുപ്പമല്ലേ ടേസ്റ്റ്. ആ മണം അടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റ്. എക്സലൻ്റ് ആണ് ഈ ഒരു മുട്ടച്ചോറ്. അപ്പോൾ ഇത് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. തലേ ദിവസത്തെ ചോറ് ഉപയോഗിക്കാം. ഒരു മുട്ട പുഴുകുന്ന ജോലി മാത്രമേ ബാക്കിയുള്ളൂ. അതും വേണമെങ്കിൽ നേരത്തെ തന്നെ പുഴുങ്ങി വെക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ ഒരു വെജിറ്റബിൾ സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കണം. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് വെജിറ്റേറിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. മുട്ട ആശുവിനും കഴിക്കും, അതുകൊണ്ട് അത് പ്രശ്നമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ക്യാബേജ് കൊണ്ടാട്ടം ഉണ്ടാക്കാം. ഒരു ഡ്രൈ ആയിട്ടൊരു മെഴുക്ക് വരട്ടി പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാബേജ് മാത്രമല്ല നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിളും ചേർക്കും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയേ, അടുപ്പിൽ നമ്മുടെ ദാല്, സ്ഥിരം കറിയാണ് ദാല്, വിത്തൗട്ട് തേങ്ങ. തേങ്ങ ഒന്നും അരയ്ക്കാതെ സിമ്പിൾ ദാൽ കറിയാണ്. അതിൽ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ചതച്ചതും ഉപ്പും മാത്രമേ ഉള്ളൂ, വെള്ളവും. നല്ല ടേസ്റ്റാണ്. നമ്മുടെ എന്താ പറയുക, മസൂർ ദാൽ തന്നെയാണ്. അത് തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക്
ഒരു ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് ഞാൻ ചേർത്തു, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ താളിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് ഞാനൊരു ഒരു കപ്പോളം മിക്സ്ഡ് വെജിറ്റബിൾ ഫ്രോസൺ ചേർക്കുകയാണ്. ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം 5 മിനിറ്റ്സിൻ്റെ വഴറ്റിൽ കഴിഞ്ഞു. ഇനി ഇതിലേക്ക്, ഇത് പ്രധാനമായിട്ട് ക്യാബേജ് കൊണ്ടാട്ടമാണ് കേട്ടോ, അപ്പോൾ ക്യാബേജാണ് കൂടുതലായിട്ട് ഞാൻ ചേർക്കാൻ പോണത്. ഇത് 2 കപ്പ് സ്ലൈസ്ഡ് ക്യാബേജ്, നീളത്തിന് അരിഞ്ഞ ക്യാബേജാണ് ഞാൻ ചേർക്കാൻ പോണത്. ആദ്യം 1 കപ്പ് ചേർക്കുന്നു, വീണ്ടും ബാക്കിയിരിക്കുന്ന ക്യാബേജും കൂടി ചേർക്കുക. ഇത് 2, 2.5, 3 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒന്ന് വാടി തുടങ്ങും നന്നായിട്ട് എല്ലാം കൂടി ചേർന്ന്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുകയാണേ. വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നു, ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇപ്പം നോക്കിയേ, വെജിറ്റബിൾസ് എല്ലാം നന്നായി വാടി, എല്ലാം കൂടെ വഴണ്ട് വഴണ്ട് എല്ലാം കൂടെ ഒരു 5, 6, 7 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇപ്പോൾ 8 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. അടുപ്പിൽ, ഇപ്പുറത്തെ അടുപ്പിൽ ഇതേ ദാല് കിടന്ന് തിളച്ച് വെന്ത് കഴിഞ്ഞു, അതും പെട്ടെന്നായി കഴിഞ്ഞു. അപ്പോൾ എല്ലാം തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 4 അടുപ്പുണ്ടല്ലോ. അപ്പോൾ വെജിറ്റബിൾസ് ഏകദേശം പാകത്തിന് വെന്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് അവസാന ഘട്ടത്തിലാണ് മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടത്. പിന്നെ കുറച്ചുകൂടി എരിവ് സ്പൈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പച്ചമുളക്, ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ 2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കാൻ കേട്ടോ. ഞാനിപ്പോൾ അത്രയും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ്, മുളക് കുറയ്ക്കുകയാണ്. ഇനി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി ചേർക്കുന്നു. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കായപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഇനി ഒരല്പം ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എനിക്ക് കണ്ടിട്ട് മുളക് പൊടി കുറഞ്ഞു പോയതുപോലെ തോന്നുന്നു. എത്ര കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ വേണ്ടേ? അപ്പോൾ ഒരല്പം കൂടെ വേണം. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നു. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ടോട്ടലായിട്ട് ഇത്രയെങ്കിലും മുളക് പൊടി വേണം. അപ്പോൾ 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തു. പക്ഷേ നിങ്ങൾ ചേർക്കുമ്പോൾ അത് 3 ടീസ്പൂൺ വരെ ആകാൻ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കൊണ്ടാട്ടമായിട്ട് മാറും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പച്ചമുളക് 1, 2, 3 ഒക്കെ ചേർത്താലും മതി. അപ്പോൾ മുളക് പൊടി ഇത്രയും തന്നെ മതി. പക്ഷേ കുറച്ചുകൂടി കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി വരെ ആകും. അപ്പോൾ ചെറിയ തീയിലിട്ട് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും 2-3 മിനിറ്റ്. ഇപ്പം നോക്കിയേ, നല്ല പൊടികളെല്ലാം നല്ലതായിട്ട് പാകത്തിന് മൂത്ത്, വെജിറ്റബിൾസിലെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാബേജ് ആൻഡ് വെജിറ്റബിൾ കൊണ്ടാട്ടം ഇസ് റെഡി. മുട്ടച്ചോറ് റെഡി, ക്യാബേജ് കൊണ്ടാട്ടവും റെഡി. ഇപ്പുറത്തെ അടുപ്പിൽ ദാലും ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു പെട്ടെന്നൊരു റൈത്ത തട്ടിക്കൂട്ടാം. ഒരു വലിയ സവാള കഷ്ണങ്ങളായിട്ട് മുറിക്കാം, ചെറിയ 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 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഒരു ആപ്പിള്, ഇവിടെ ഇഷ്ടംപോലെ ആപ്പിൾ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ആപ്പിൾ കൂടി ചേർക്കാം. അപ്പോൾ ഒരു ആപ്പിളും കൂടി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്കിന്നോട് കൂടി നന്നായിട്ട് കഴുകി എടുത്താൽ മതി, സ്കിന്നോട് കൂടി എടുക്കാം. അപ്പോൾ സവാളയും ആപ്പിളും അരിഞ്ഞതും ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നു. ഇനി ഒരു 2 ടൊമാറ്റോ ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട്, ചെറിയ ചതുര കഷ്ണങ്ങളായി അരിഞ്ഞത് ഇതിനകത്തേക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതും കൂടി ഇരിക്കട്ടെ. അപ്പോൾ 3 കാര്യങ്ങളായി. ഇനി ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കട്ടത്തൈരാണ്. ഇവിടുത്തെ തൈര് അധികം പുളിയില്ലാത്ത നല്ല കട്ടി തൈര് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉറവഴിക്കുന്നതായാലും മതിയല്ലോ. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. നല്ല കട്ടത്തൈരാണ്. അപ്പോൾ അത് നമ്മുടെ ആവശ്യാനുസരണം ഇതിനകത്തേക്ക് സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി എടുക്കാം. കുറച്ചുകൂടി തൈര് വേണം തോന്നുന്നു. അപ്പോൾ ഇച്ചിരി തൈരും കൂടി ചേർക്കുന്നു. ഇനി ഒരല്പം വെള്ളം കൂടി ചേർക്കാം. 1/4 കപ്പ് വെള്ളം ആദ്യം ചേർക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം പഞ്ചസാര, 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുകയാണ്. ഒരല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ കറക്റ്റ് ആവും കൺസിസ്റ്റൻസി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പ് പോരാ, കുറച്ച് ഉപ്പും കൂടി വേണം. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, ഇനി ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യട്ടെ. പെർഫെക്റ്റ്. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം, എരിവ് തീരെ ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അല്പം, ഇത്ര എരിവില്ലാന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊരു പച്ചമുളകും കൂടി ചേർക്കണമെന്നൊരു തോന്നില്ല. എരിവ് വേണ്ടാന്ന് വിചാരിക്കണമെങ്കിലും വേണം. ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. എരിവ് വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോഴും എന്തോ ഒരു കുറവ് പോലെ. അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു പച്ചമുളക്, കുറച്ച് വലിയ പച്ചമുളക് 1, 2 ചേർത്തോളൂ, കുഴപ്പമില്ല കേട്ടോ.
ഇനി ഫ്രഷ് മല്ലിയില ഉണ്ടെങ്കിൽ അതും ഈ സ്റ്റേജിൽ ചേർക്കുന്നതാണ് നല്ലത്. പക്ഷെ നമുക്ക് ഫ്രഷ് മല്ലിയില ഇന്ന് ഇവിടെ സ്റ്റോക്കില്ല, ഉണക്ക മല്ലിയില വേണമെങ്കിൽ ഇടാം. ഓക്കെ, എന്തായാലും നമ്മുടെ റൈത്ത റെഡി. ദേ നോക്കി, നമ്മുടെ എക്സലൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ലഞ്ച്, സിമ്പിൾ ബട്ട് ടേസ്റ്റി ലഞ്ച് ഇസ് ഓൾ സെറ്റ് ഗോ. ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയട്ടെ. മുട്ടച്ചോറ് റെഡി ആയിരിക്കണോ, ദാൽ കറി, തേങ്ങയൊന്നും അരക്ക് ചേർക്കാത്ത സിമ്പിൾ കറീസ് റെഡി, ക്യാബേജ് ആൻഡ് വെജിറ്റബിൾ കൊണ്ടാട്ടം റെഡി. പിന്നെ അതേ ഒരു ചെറിയ ബൗളിൽ കുറച്ച് മുട്ടച്ചോറ് മാറ്റി വെച്ച്, അത് ആയുഷ്മാന് വേണ്ടിയിട്ടാണ്, കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, അത് മുളകൊന്നും ചേർക്കാത്തതാണ്. പിന്നെ നമ്മുടെ റൈത്ത എല്ലാം റെഡി. ഓക്കെയാണ്, അങ്ങനെ ലഞ്ച് റെഡി ആയി കഴിഞ്ഞു. എല്ലാം കൂടി ചേർത്ത് എനിക്കുള്ള ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ ജോലിയെല്ലാം തീർത്ത് കഴിഞ്ഞു. അരിയലും ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അത്ര ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇറ്റ്സ് എ സിമ്പിൾ ലഞ്ച് മെനു. എവിടെ ഇപ്പം എവിടെ പുറത്ത് വന്നിട്ട് എപ്പോൾ വന്നാലും ഇങ്ങനെ സൂപ്പർ സോണിലേക്ക് പോകുന്ന കാണാം. ഇത് നോക്കി, ഓൾവേസ് നല്ല വെതറ. ആ കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. കാറ്റുണ്ട്, കാറ്റ്. കിളികൾ, കിളികൾ, കിളികൾ. അവിടെ ആ മരച്ചില്ലയിലെ ഒരു കൂട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എപ്പോഴും അവിടെ വന്നു പോണത്. സരസേ ബേർഡ് കാണാവോ? അടുത്ത് പോയാൽ കാണാതിരിക്കും അല്ലേ? അതെ, പറക്കുന്നു, പറക്കുന്നു. ദൈവമേ, എന്ത് കാറ്റാ! കാറ്റിൻ്റെ ശബ്ദമാണ് കേട്ടോ കേൾക്കുന്നത്. ആകാശമൊക്കെ തെളിഞ്ഞ് കിടക്കുകയാണ്. ഇറ്റ് ഇസ് എ വിൻഡി ഡേ. നല്ല കാറ്റ്. ഓ മൈ ഗോഡ്, കാറ്റ്, കാറ്റ്. കാറ്റ് കൂടുതൽ വരുമ്പോൾ ഇതിങ്ങനെ ഫാൻ ഇങ്ങനെ നടന്ന് കറങ്ങും, അതാണ് സംഭവം. നീ നോക്കി, ആ ചില്ലയുടെ ഇടയിലൊരു ചെറിയൊരു കൂട് കാണുന്നില്ല, അതാണ് നമ്മുടെ കിളിയുടെ കൂട്. ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും. അതിനകത്ത് മുട്ടയുണ്ടോ എന്നറിയില്ല, മുട്ടയിടും അല്ലെങ്കിൽ ഉണ്ടാകും. ഡിസ്റ്റർബ് ചെയ്യണ്ട അല്ലേ. നൈസ്, പാവം അല്ലേ കിളി. എനിക്കിഷ്ടമാണ് പുറത്ത് വന്നിങ്ങനെ നിൽക്കാനായിട്ട്. ബാക്കിലത്തെ ഗാർഡനിലാണ്, നല്ല വെതറായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നേരം ഒന്ന് പുറത്തൊക്കെ കറങ്ങി നടക്കാം. ഇന്നിപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ എൻ്റെ ജോലിയെല്ലാം തീർത്തിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാണ്. അപ്പോൾ നമ്മളുടെ മുട്ടച്ചോറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നല്ല ടേസ്റ്റി ടേസ്റ്റിയാണ് മുട്ടച്ചോറും. ആ ഒരു ക്യാബേജ് കൊണ്ടാട്ടവും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്സ് തരാൻ മറക്കണ്ട. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ തന്നെയാണ് എൻ്റെ എനർജി എന്ന് ഞാൻ എപ്പോഴും പറയില്ലേ. വായിക്കുമ്പോൾ വലിയ സന്തോഷമാണ്, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമല്ലേ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഞാൻ തൊട്ടറിയുന്നത് കമൻറ്റ് ബോക്സിലൂടെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനിവിടെ കറങ്ങി നടക്കാൻ പോകണം. ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.